നമസ്കാരം. തിരുവനന്തപുരം തമ്പാനൂരിലാണ് പ്രധാന റോഡ് വരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനം ഇപ്പോൾ അവസാനിച്ചിട്ടേയുള്ളൂ. ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂറുകൾ ഇന്ന് രാവിലെ മുതൽ എല്ലാം സാധാരണഗതിയിലായിരുന്നു. ബസ് സർവീസുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ കെ എസ് ആർ ടി സി ഡിപ്പോകൾക്കെല്ലാം CMD പ്രത്യേക സർക്കുലർ ഉണ്ടായിരുന്നു. അതായത് സാധാരണഗതിയിലുള്ള ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യണം എന്ന രീതിയിൽ പ്രത്യേക സർക്കുലറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ എല്ലാ ഡിപ്പോകളിൽ നിന്നും KSRTC എല്ലാ ഡിപ്പോകളിൽ നിന്നും സാധാരണ രീതിയിലുള്ള ഷെഡ്യൂൾ ഓപ്പറേഷൻ നടന്നിരുന്നതാണ്. പക്ഷേ ആദ്യ ഒരു മണിക്കൂറിന് ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ KSRTC ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്ത സംഭവങ്ങൾ ഉണ്ടായി. ഇത് ഉടൻ തന്നെ KSRTC സർവീസ് നിർത്തിവെക്കുന്നതിന് ഇടയായി. ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കുള്ള കുട്ടികളടക്കം സ്കൂളുകളിൽ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഗതാഗത സ്തംഭനം തിരുവനന്തപുരം നഗരത്തിൽ ഏതായാലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രധാന ഭാഗങ്ങളിലെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ഈ KSRTC ഡിപ്പോയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ ഒതുക്കിയിട്ടിരിക്കുകയാണ്. യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. യാത്രക്കാർ ഏതാണ്ട് പെരുവഴിയിലായ ഒരവസ്ഥയാണ് ഇപ്പോൾ. ഈ സമയത്ത് ഉച്ചയോടടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പൊതുഗതാഗതം പാടെ സ്തംഭിച്ചിരിക്കുന്നുവെന്ന് തന്നെ പറയാം. കടകൾക്ക് നേരെയും ആക്രമണ ഭീതി, മൊത്തത്തിൽ സമൂഹത്തിൽ ഒരു ആക്രമണ ഭീതി അഴിച്ചുവിടാനാണ് പോപ്പുലർ ഫ്രണ്ട് ആദ്യ മണിക്കൂറുകളിൽ ചെയ്തത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. കാട്ടാക്കട പോലുള്ള ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. അത്തരത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നഗരത്തിൽ അഴിഞ്ഞാടുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്രമം ഭയന്ന് ചില കടകമ്പോളങ്ങളെങ്കിലും അടഞ്ഞുകിടപ്പുണ്ട്. പൊതുവെ ഹർത്താലിനെ തിരസ്കരിച്ചുകൊണ്ടാണ് ജനം അതിരാവിലെ മുതൽ നിരത്തിലിറങ്ങിയത്. പക്ഷേ ജനത്തെ പെരുവഴിയിലാക്കിക്കൊണ്ട് പൊതുഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ KSRTC ബസ്സുകളടക്കം ഷെഡ്യൂളുകളടക്കം നിർത്തിവെച്ച രീതിയിലാണ് ഇപ്പോഴുള്ളത്. പിന്നെ മോളെ വിളിക്കാം, മോള് നിയമത്ത് പഠിക്കുക, അവളെ വിളിക്കാനും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുക. ബന്ധമായതുകൊണ്ട് നമുക്ക് അടൂര് പോകണം. സർവീസൊക്കെയുണ്ട്. പോലീസ് എക്സ്പോർട്ടോട് കൂടെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ടത്തെ കാര്യമാണെന്നറിയാൻ പാടില്ല. ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. വലിയ ബുദ്ധിമുട്ടാണ് ഇതാണ്. ഒന്നര മണി കൊണ്ട് ഞാൻ ബസ്സിനെ കാത്തി. അത് അറിഞ്ഞൂടെ സാറേ, അത് വാഹനമില്ല, കൊണ്ടുപോയാൽ ഏറ്റവും പോകണമെന്നാണ് പറയുന്നത് സാറേ. പെട്ടെന്നുള്ള സംഭവമായിരുന്നു, ഞാൻ പോലും അറിഞ്ഞില്ല. രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ബസ്സുണ്ടായിരുന്നു. കണക്കാക്കി ഞാനിപ്പോൾ KCBയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആറ്റിങ്ങനെ പോകാനായിരുന്നു, വിട്ടുപോയി. ഇനി തിരിച്ചു പോകണം. കോൺവോയ് അടിസ്ഥാനത്തിൽ പോലും വിടുന്നില്ല? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.